Triangles chapter fourth exercise, third question. Oru figure thannittunde. In figure, angle B is less than angle A and angle C is less than angle D. Show that AD is less than BC. Ennaanu nammal kaanikkanda. Appo njan ee figure ivide eduthu vechittunde, eduthu varachittunde. Ennittu endokke thannittunde? Angle B is less than angle A. Angle B ennu parayunnathu angle A nekkalum less aanu. Engottaanu vaaya thornirikkunna angle A. അപ്പൊ ആംഗിൾ എ ആണ് വലുത്, വായ തുറന്നിരിക്കുന്ന ഇടമാണ് വലുത്. അപ്പൊ ആംഗിൾ എയുടെ അവിടെ നമ്മൾ ഒരു ഡോട്ട് ഇട്ടു ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് ഇസ് ബിഗ്ഗർ, ആൻഡ് ആംഗിൾ ബിയുടെ അവിടെ ഒരു വര ഇട്ടു ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് ഇസ് സ്മോളർ, ആൻഡ് ആംഗിൾ സി ഇസ് ലെസ് ദാൻ ആംഗിൾ ഡി. എങ്ങോട്ടാണ് വായ തുറന്നിരിക്കുന്നത്? ഈ ഗ്രേറ്റർ സിംബലിന്റെ ഡിയിലോട്ടാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന വലുതാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ അവിടെ ഒരു ഡോട്ട് ഇട്ടു. ആൻഡ് സി എന്ന് പറയുന്നത് ഡീനേക്കാളും ചെറുതാണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു സ്മോൾ ഡാഷ് ഇട്ടു. എന്നിട്ട് എന്താണ് കാണിക്കേണ്ടത്? എ ഡി ഇസ് ലെസ് ദാൻ ബി സി. AD എന്ന് പറയുന്ന ഈ വലിയ വര ഈസ് ലെസ് ദാൻ ബി സി. എങ്ങോട്ടാണ് വായ തുറന്നിരിക്കുന്നത്? ബി സിയിലോട്ടാണ്. അപ്പൊ ബി സി എന്ന് പറയുന്നത് വലുതാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ അവിടെ ഒരു ഡോട്ട് ഇട്ടു. അപ്പൊ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത് ഓന്റെ അവിടെയാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ബി സി വലുതാണെന്ന് കാണിക്കാൻ നമുക്ക് ബി ഒ വലുതാണ് ആൻഡ് ഒ സി വലുതാണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ മൊത്തത്തിൽ എ ഡി എന്ന് പറയുന്നത് എന്തൊക്കെ കഷ്ണങ്ങളുണ്ട്? എ ഒ യു ഉണ്ട്, ഒ ഡി ഉണ്ട്. അതേപോലെ ബി സി എന്ന് പറയുന്നത് ബി ഒ യു ഉണ്ട്, ഒ സി ഉണ്ട്. ഈ ട്രയാങ്കിൾ എടുത്താൽ ബി ഒ എന്ന് പറയുന്ന കഷ്ണവുമുണ്ട്, ഒ എ ഒ എന്ന് പറയുന്ന കഷ്ണമുണ്ട്. അപ്പൊ ബി ഒ എന്ന് പറയുന്നത് ഒ എനെക്കാളും വലുതാണെന്നും ഇതില് ഒ സി എന്ന് പറയുന്നത് ഒ ഡിനേക്കാളും വലുതാണെന്നും പ്രൂവ് ചെയ്താൽ ഇത് രണ്ടെണ്ണം കൂടി കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഇതിനേക്കാളും വലിയ ഒരു ലൈൻ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് ട്രയാങ്കിളായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ഒ എ ബി. ഒ എ ബിയിൽ എന്തുണ്ട്? ആംഗിൾ എ ഇസ് ഗ്രേറ്റർ ദാൻ, കുത്തുള്ള അങ്ങോട്ടാണ് നമ്മൾ വായ തുറന്നിടേണ്ടത്. ഇതിൻ്റെ ആംഗിൾ എ ഇസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ബി. അപ്പോൾ ആംഗിൾ എയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്താണ്? ഒ ബി ഇസ് ഗ്രേറ്റർ ദാൻ ഒ എ. കാരണം എന്താണ്? സൈഡ് ഓപ്പോസിറ്റ് ടു ലാർജർ ആംഗിൾ. അതേപോലെ അടുത്തത് കൺസിഡർ ട്രയാങ്കിൾ ഒ സി ഡി. അതിലെന്തറിയാം? ആംഗിൾ ഡി കുത്തുള്ളത്, കുത്തുള്ളത് ഇസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ സി. അപ്പൊ കുത്തുള്ളതിന്റെ ഓപ്പോസിറ്റ് ഒ സി ഇസ് ഗ്രേറ്റർ ദാൻ ചെറുതിന്റെ ഓപ്പോസിറ്റ് ഒ ഡി. കാരണം എന്താണ്? സൈഡ് ഓപ്പോസിറ്റ് ടു ലാർജർ ആംഗിൾ ഈസ് ലാർജർ. ഇവിടെ ഈസ് ലാർജർ നേതം ഇട്ടു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഇതില് ഒ ബി വലുതാണെന്നും ഒ സി വലുതാണെന്നും അറിയാം. അപ്പോൾ വലുതും വലുതും കൂടി കൂട്ടി വൺ പ്ലസ് ടു ചെയ്താൽ എന്ത് കിട്ടും? ഒ ബി പ്ലസ് ഒ സി ആൻഡ് ഒ എ പ്ലസ് ഒ ഡി. ഒ എയും ചെറുതാണ്, ഒ ഡിയും ചെറുതാണ്. ഒ ബി വലുതാണ്, ഒ സി വലുതാണ്. അപ്പോൾ വലുതും വലുതും കൂടി കൂട്ടിയാൽ ചെറുതും ചെറുതും കൂടി കൂട്ടുന്നതിനേക്കാളും വലുത് കിട്ടും. ഇതിൽ ഇതായിരിക്കും ഏറ്റവും ബിഗർ. ഞാൻ ഒ ബി പ്ലസ് ഒ സി എന്താണ്? ബി സി വിൽ ബി ഗ്രേറ്റർ ദാൻ എ ഡി. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് ഹെൻസ് പ്രൂവ്ഡ് ഇൻ ഏരിയ വി ഗോട്ട് ദ സൊല്യൂഷൻ.